എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും സർഗോത്സവത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സെന്റ് ജോസഫ് സ്കൂൾ, NCMI സ്കൂൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ തുടരുന്നു. സെന്റ് തോമസ് ആശ്രമത്തിൻ്റെ കീഴിൽ 1905 പ്രവർത്തിച്ചു തുടങ്ങിയ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് പ്രശസ്തിയോടെ 110 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഇവിടെ പഠിച്ചിറങ്ങിയ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ രാജ്യത്തിനകത്തും പുറത്തുമായിട്ട് വിവിധ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഈ വിദ്യാലയം ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ തന്നെ വലിയ ഒരു സ്ഥാനം അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ 10-ാം ക്ലാസ് പരീക്ഷയ്ക്ക് ഇരുത്തി 100% വിജയിച്ച തൃശ്ശൂർ ജില്ലയിലെ ഏക വിദ്യാലയമാണ് പാവറ്റി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ. മാത്രമല്ല, ഇവിടുത്തെ പാഠ്യേതര വിഷയങ്ങൾ മറ്റു വിദ്യാലയങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഉയർന്ന നിലവാരത്തിലുള്ളതാണ്. NCC, ആർമി, നേവൽ എന്നീ രണ്ട് തരത്തിലുള്ള NCC ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൗട്ട്, ചാവറ ഫുട്ബോൾ അക്കാദമി, കരാട്ട, മറ്റു തൊഴിൽ ബേസ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി ഇവിടെ നടന്നു വരുന്നുണ്ട്. ഇന്ന് ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ രക്ഷിതാക്കൾ ഈ വിദ്യാലയത്തിലെ തങ്ങളുടെ മക്കൾക്ക് അഡ്മിഷൻ ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഇവിടെ വന്ന് അഡ്മിഷൻ ചോദിക്കുന്നുണ്ട്. 2500 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ നമുക്ക് ആവശ്യപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികളെയും അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ മക്കൾ ഇവിടെ പഠിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. കാരണം ഇവിടെ നല്ല ഡിസിപ്ലിൻ ഉണ്ട്. അതുപോലെ തന്നെ പാഠ്യേതര വിഷയങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടതായിട്ടുള്ള പ്രോത്സാഹനം ഇവിടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. CMI സഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ വിദ്യാലയം, CMI സഭ സ്ഥാപിച്ച ചാവറയച്ചൻ്റെ ആദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നടത്തപ്പെടുന്നതാണ്. ആദ്യകാലങ്ങളിലെ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല. ചാവറയച്ചനാണ് എല്ലാവർക്കും ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകണം എന്നുള്ള ആശയം കൊണ്ടുവന്നു. അതിനോടനുബന്ധിച്ച് ചാവറയച്ചൻ പള്ളികളോടുകൂടെ പള്ളിക്കൂടങ്ങൾ കൂടെ ഉണ്ടാക്കണമെന്ന് നിർബന്ധിക്കുകയും അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന പള്ളിയോടനുബന്ധിച്ചുള്ള പള്ളിക്കൂടങ്ങൾ. അതുപോലെ തന്നെയാണ് CMI സഭയും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളതും. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ജനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുകയുള്ളൂ, ഒരു സമൂഹം ഉണർന്നു നിൽക്കുകയുള്ളൂ എന്നുള്ള ഒരു ആശയം ചാവറയച്ചൻ്റെ ആശയമാണ്. ആ ആശയം ഇന്ന് CMI സഭ അത് കൂടുതൽ പ്രചാരത്തിലാക്കുകയും അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ മാസത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കഴിഞ്ഞ നവംബർ 21 തീയതി ഈ CMI സഭയുടെ സ്ഥാപകനായിട്ടുള്ള ചാവറയച്ചൻ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ച ദിവസം കൂടിയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ആ പ്രഖ്യാപനം നടന്ന ചാവറയച്ചൻ്റെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത് ഞങ്ങൾക്ക് അതിയായ സന്തോഷം തരുന്ന ഒരു ദിനം കൂടിയാണ്. Glories of Jesus is beyond compare. A life is richer for being in a world of their own. So friends,
our awesome little cuties is ready with their performance, and I'm sure they're going to rock the stage. ജീവൻ
അടുത്തതായി കുരിശുവരയുടെ പ്രാധാന്യം നമ്മെ പഠിപ്പിച്ചുകൊണ്ട് നിഷ്കളങ്കമായ നൃത്ത ചുവടുകളുമായി KG സെക്ഷനിലെ കൊച്ചു കൂട്ടുകാരിത നമുക്ക് മുമ്പിലെത്തുന്നു. Next on this prestigious occasion, we have a rocking voice to present a mime. We hope it will be an awareness more than an entertainment for our young blood. So watch it and enjoy.
ഇന്നത്തെ സർഗോത്സവം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നതുവരെ കീപ് വാച്ചിങ്.